Hello everyone and welcome back to our channel. In this video, I will use two shades to crochet mitten. I have already uploaded the mitten video, but it is the same color, single color yarn. But it is the same color yarn. Okay, now we will do crochet. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു അതിന്റെ ടെയിൽ എൻഡ് നമ്മൾ ഇങ്ങനെ പിടിക്കുക ട്ടോ എന്നിട്ട് അതിന്റെ അപ്പുറത്തെ എൻഡ് ഇല്ലേ നമ്മൾ യാണുമായിട്ട് കണക്റ്റഡ് ആയ എൻഡ് ആ എൻഡിനെ ഈ ഫിംഗറിനെ ചുറ്റിട്ട് ഇങ്ങനെ ചുറ്റിക്കുക എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക എന്നിട്ട് ആ ക്രോസ് വരുന്ന ഭാഗം രണ്ട് യാണും ജോയിന്റ് ആവുന്ന ആ ഒരു ഭാഗത്ത് പിടിക്കുക എന്നിട്ട് അതിനെ ഫിംഗേഴ്സിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലൂപ്പ് കിട്ടും ഇത്രയും വലിയ ലൂപ്പിന്റെ ആവശ്യമില്ല നമുക്ക് ഇതിങ്ങനെ ചെറുതാക്കാം ഇത്രയുള്ളൊരു ലൂപ്പ് കിട്ടും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ജോയിന്റ് വരുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ക്രോഷ്യ നീഡിൽ എടുത്തിട്ട് ഈ ലൂപ്പിനുള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് ഈ എൻഡിനെ ഇതേപോലെ പിടിച്ച് പുറത്തേക്ക് എടുക്കുക ഇനി നമ്മുടെ ഈ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് ഇത് പിടിച്ചു കൊടുക്കുക നമുക്കിവിടെ ഈ ലൂപ്പ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിടിച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ തമ്പ് വെച്ചിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ലൂപ്പ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിവിടെ രണ്ട് ചെയിൻ കൊടുക്കുക ഇപ്പൊ നമുക്ക് ചെയിൻ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ലൂപ്പ് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക നമ്മളിനി ഈ ലൂപ്പിന് ചുറ്റുമാണ് ക്രോഷ്യ ചെയ്ത് പോകാൻ പോകുന്നത് സിമ്പിൾ ആണ് ഡബിൾ ക്രോഷ്യ ചെയ്ത് പോകുന്നേ ഉള്ളൂ യാൺ ഓവർ ചെയ്യുക ഈ ലൂപ്പിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ ചെയ്യുക പുറത്തേക്ക് എടുക്കുക അപ്പൊ നമുക്ക് മൂന്ന് ലൂപ്പുണ്ട് യാൺ ഓവർ ചെയ്യുക ഫസ്റ്റ് രണ്ട് ലൂപ്പിലൂടെ മാത്രം പുറത്തേക്ക് എടുക്കുക ഇപ്പോഴും നമുക്ക് രണ്ട് ലൂപ്പുണ്ട് അഗെയിൻ യാൺ ഓവർ ബാലൻസ് രണ്ട് ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട് ഓക്കെ നമുക്കിങ്ങനെ അടുപ്പിച്ചു കൊടുക്കുക അടുത്ത ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ യാൺ ഓവർ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ അതും അടുപ്പിച്ചു വെക്കുക ഇതേപോലെ പത്ത് ഡബിൾ ക്രോഷ്യ നമുക്ക് ചെയ്യണം ഓക്കെ ഓക്കെ ഇപ്പൊ നാലെണ്ണം ചെയ്തിട്ടുണ്ട് ബാലൻസ് ഇനി ആറെണ്ണം കൂടെ ചെയ്യാനുണ്ട് അത് ചെയ്തിട്ട് വരാം കേട്ടോ എല്ലാം നമ്മൾ ഈ റിങ്ങിന് ചുറ്റുമാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമ്മളിപ്പൊ പത്ത് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിട്ടോ ആ പത്ത് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട് എല്ലാ ഡബിൾ ക്രോഷ്യം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്തിനാണ് ഈ ലൂപ്പ് ഇട്ടാന്ന് വെച്ചാല് ഈ ഒരു ഗ്യാപ്പ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഈ ചെയിൻ ഈ നമ്മുടെ ഡബിൾ ക്രോഷ്യസ് ഇങ്ങനെ അകന്നിരുന്നാൽ പോരല്ലോ അടുത്ത് വേണമല്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു എൻഡില്ലേ ഈ ഒരു ടെയിലിനെ പിടിച്ചിട്ട് ഇങ്ങനെ പുള്ളി ചെയ്യുക പുള്ളിയുമ്പോഴേക്കും നമുക്കിത് ഈ ഗ്യാപ്പ് കുറഞ്ഞു വരും കണ്ടോ കുറഞ്ഞു വരും നന്നായിട്ട് പുള്ളി ചെയ്ത് നന്നായിട്ട് അടുപ്പിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് വലിക്കുക കേട്ടോ കണ്ടോ ഇപ്പൊ ആ ഗ്യാപ്പ് ക്ലോസ് ആയി വന്നു ലേശം പോലും ഗ്യാപ്പില്ല അവിടെ ഓക്കെ ഇപ്പൊ ദേ നമുക്ക് ഇങ്ങനൊരു ഷേപ്പാണ് കിട്ടിയത് ഇനി നമുക്കിവിടെ ക്ലോസ് ചെയ്യണ്ടേ ഈ ഗ്യാപ്പിന്റെ ആവശ്യം നമുക്കില്ലല്ലോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ തേർഡ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക സ്ലിപ്പ് നോട്ട് ഇട്ടു ഓക്കെ ഇനി ഇതിപ്പോ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി നമുക്കിത് ഇങ്ങനെയൊരു ഷേപ്പ് കിട്ടി ഇതാ നമ്മുടെ കണ്ടോ മിറ്റന്റെ ഈ ഭാഗത്താണ് ഇത് വരിക ഇനി നമുക്ക് അടുത്ത റൗണ്ട് എന്താണെന്ന് വെച്ചാൽ സെയിം ഡബിൾ ക്രോഷ്യ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക ഈ ഉള്ള എല്ലാ ചെയിനിലും നമുക്ക് ഇവിടെ ചെയിൻ കാണാൻ പറ്റും ഈ എല്ലാ ചെയിനിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് പോവാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ഈ സെയിം ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ അടുത്ത ചെയിനിൽ ചെയ്യുക ഓക്കെ ഇതേപോലെ എല്ലാ ചെയിനിലും ചെയ്തിട്ട് ഇതുവരെ വരാം ഇപ്പോഴേ എല്ലാ ചെയിനിലും ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി ഓക്കെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയിനിലേക്ക് ഇൻസെർട്ട് ചെയ്യാം സ്ലിപ്പ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്യാം ഇനി അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാല് രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക ഇവിടെ നമുക്ക് ചെയിൻ കാണാൻ പറ്റും കണ്ടോ
എല്ലാ ചെയിനിലും നമ്മൾ രണ്ട് ഡബിൾ ക്രോഷേ വീതം ചെയ്യുവാണ്. നേരത്തെ നമ്മൾ ചെയ്തത് ഒരു ഡബിൾ ക്രോഷേ ആയിരുന്നു, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ഡബിൾ ക്രോഷേ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തു പോവാം. യാണ് ഓവർ ചെയ്യുക, ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, യാണ് ഓവർ. അടുത്ത ചെയിൻ ഇതാണ്, ആ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. സെയിം ചെയിനിലേക്ക് നമുക്ക് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ. ഇതേപോലെ എല്ലാ ചെയിൻസിലും ചെയ്തിട്ട് ഇതുവരെ വരാം. നമ്മളിപ്പോ ഇവിടെ എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി നമുക്കിവിടെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം. അപ്പൊ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നമുക്ക് അടുത്ത കളർ യാണ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ വൈറ്റ് കളർ യാണ്, അതെടുക്കുക. വൈറ്റ് കളർ യാണാണ്. ഇനി ബ്ലൂ നമുക്ക് നമ്മള് അടുത്ത സ്റ്റെപ്പിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഈ റൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി സ്ലിപ്പ് നോട്ട് ഇടുക. അപ്പോ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. സാധാരണ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുമ്പോൾ ഈ യാണാണ് പുള് ചെയ്യാറ്, അതിന് പകരം വൈറ്റ് കളർ യാൺ പുള് ചെയ്യുക. ഓക്കെ, പുള് ചെയ്ത് ഇതിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മള് ബ്ലൂ കളർ യാൺ വിടുക, എന്നിട്ട് വൈറ്റ് കളർ യാൺ ഇതുപോലെ വെക്കുക. നമുക്ക് രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഈ എല്ലാ ചെയിനിലും നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത് വരുവാണ്, ഓരോ ഡബിൾ ക്രോഷേ വീതം. അപ്പോൾ ആദ്യമായിട്ട് യാൺ ഓവർ ചെയ്യുക, സെയിം ഗ്യാപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിലേക്ക് ഇതേപോലെ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാ റൗണ്ടിലും ഡബിൾ ക്രോഷേ ചെയ്ത് ഇതുവരെ വരാം. ഓക്കെ, നമ്മളിപ്പോഴേ എല്ലാ ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ യാണിന് പകരം അഗെയിൻ ഇവിടെ ബ്ലൂ കളർ യാണ് ജോയിൻ ചെയ്ത് കൊടുക്കാം. കാരണം ഒരു റൗണ്ട് നമ്മൾ വൈറ്റ് കളർ യാൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി നമുക്ക് ബ്ലൂ യാണ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ലിപ്പ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ അടുത്ത റൗണ്ടിന് വേണ്ടിട്ട് രണ്ട് ചെയിൻ കൊടുക്കുക. അഗെയിൻ ഇവിടെ എല്ലാ നമ്മളിപ്പോ ചെയ്തതുപോലെ തന്നെ എല്ലാ ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്ത് വരാം, ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്ത് വരാം. യാൺ ഓവർ ചെയ്യുക, സെയിം ഗ്യാപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ആൻഡ് സോൺ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അഗെയിൻ അടുത്ത് വീണ്ടും നമ്മൾ ഇപ്പൊ ജോയിൻ ചെയ്ത പോലെ സ്ലിപ്പ് നോട്ടിന്റെ അവിടെ വരുമ്പോൾ വൈറ്റ് കളർ യാൺ ജോയിൻ ചെയ്തിട്ട് അടുത്ത റൗണ്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്കിത് ഫുള്ള് ഫിനിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇപ്പൊ നമ്മൾ ഈ വൈറ്റ് കളർ യാൺ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അഗെയിൻ നമ്മൾ ബ്ലൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ 1, 2, 3, 4, 5 അഗെയിൻ ഇനി ഈ രണ്ട് കളേഴ്സും മിക്സ് ചെയ്ത് ഇനി അഞ്ച് റൗണ്ട് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത് അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മള് അതിന് അഞ്ച് റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ റിബൺ ഇൻസേർട്ട് ചെയ്യാനുള്ള ഗ്യാപ്പാണ്. നമ്മൾ ഇതുവരെ യൂഷ്വലി ചെയ്തു വന്ന സ്റ്റിച്ച് അല്ല, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റിച്ച് ആണ്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ വൈറ്റ് കളർ യാണിന്റെ യൂസ് കഴിഞ്ഞതുകൊണ്ട് ഞാനത് നോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ടൈലിൽ നമുക്ക് ഹൈഡ് ചെയ്യാം, ഹൈഡ് ചെയ്ത് വരാം. അപ്പൊ യാൺ സോറി നീഡിൽ ഇൻസേർട്ട് ചെയ്യുക ചെയിനിലേക്ക് നമ്മുടെ ബ്ലൂ കളർ യാൺ പുറത്തേക്ക് എടുക്കുക. രണ്ട് ചെയിൻ കൊടുക്കുക. നമുക്ക് റിബൺ കയറ്റാനുള്ള ഗ്യാപ്പാണ് വേണ്ടത് അല്ലേ. അപ്പം അടുത്ത ചെയിനിൽ തന്നെ ഇടുവാണെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്ത ചെയിനിലേക്ക്, ഇതാണ് നെക്സ്റ്റ് ചെയിൻ, അപ്പൊ അത് സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ അടുത്ത ചെയിൻ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് പുറത്തേക്ക് എടുക്കുക. അഗെയിൻ യാണോ പറയുക, പുറത്തേക്ക് എടുക്കുക. ഇപ്പൊ നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിനു ശേഷം അടുത്ത് വരുന്ന ചെയിനിൽ ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, അടുത്ത് വീണ്ടും ഇതേപോലെ രണ്ട് ചെയിൻ കൊടുക്കുക. നെക്സ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ അടുത്ത ചെയിനിലേക്ക്
single crochet chaya. Adinte adutha chain il veendum oru single crochet chaya. Veendum rendu chain koduka. Chain ittadhinu sheshalla adutha chain skip cheya. Adinte thottadutha chain ilekku oru single crochet chaya. Veendum adinte thottadutha chain ilekku veendum oru single crochet chaya. രണ്ട് ചെയിൻ കൊടുക്കുക ഇതേപോലെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരു നമ്മുടെ ഈ ഒരു റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഇതുവരെ വരാം കേട്ടോ ഞാനിപ്പോൾ ഈ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് കണ്ടോ ഇവിടെ നമ്മുടെ ത്രെഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഈ ഇപ്പൊ നമ്മൾ ചെയ്ത എല്ലാ സ്റ്റിച്ചിന്റെയും ഉള്ളിലൂടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് പോവാന്നുള്ളതാണ് ഓക്കെ ജസ്റ്റ് അതിനൊരു സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ കൊടുക്കുക അടുത്ത ചെയിൻ എന്ന് പറയുന്നത് ഇതാണ് ആ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ അടുത്ത് വരുന്ന നമ്മുടെ ഐ ആണ് നമ്മൾ ഇത്രയും നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് വിട്ടില്ലേ ആ ഐ ആണ് ആ ഐയിൽ രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യാം രണ്ട് ഡബിൾ ക്രോഷേ ഓക്കെ അടുത്ത ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ അടുത്ത് വരുന്നത് ഐ ആണ് ഐയിലെല്ലാം രണ്ട് ഡബിൾ ക്രോഷേ വീതം ചെയ്തിട്ട് അവസാനം വരെ വരാം ഓക്കെ നമ്മളിപ്പോൾ ഫുള്ള് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ലാസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം തന്നെ നമുക്ക് കണ്ടാൽ അറിയാം ആ ഗ്യാപ്പ് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ഫിനിഷിംഗ് വരും അത്രേ ഉള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ വരാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനൊരു അവസാനം ഇതേപോലൊരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചെയിന് കാണാൻ പറ്റും ഈ ഓരോ ചെയിനിലും മൂന്ന് സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോവാം അത്രേ ഉള്ളൂ അപ്പം അധികം ഹൈറ്റ് വരില്ല അപ്പം ഒരു ചെയിൻ കൊടുക്കുക അടുത്ത ചെയിനിലേക്ക് നമുക്ക് മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യാം വൺ ടു ആൻഡ് ത്രീ മൂന്ന് ഡബിൾ ക്രോഷ് ആയിട്ടുണ്ട് അടുത്ത ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഓക്കെ അടുത്തിന് നമ്മൾ ഒരു ചെയിൻ ഉണ്ടല്ലോ അപ്പോൾ ആ ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അടുത്ത ചെയിനിലേക്ക് അഗെയിൻ ഇതാണ് അടുത്ത ചെയിൻ ആ ചെയിൻ സ്കിപ്പ് ചെയ്തു അതിൻ്റെ അടുത്ത ചെയിനിലേക്ക് അഗെയിൻ മൂന്ന് ഡബിൾ ക്രോഷേ നമുക്ക് ചെയ്യാം വൺ ടു ആൻഡ് ത്രീ ഓക്കെ ഇതേപോലെ ചെയ്തിട്ട് അവസാനം വരെ വരാം ഇതുവരെ ഞാനിപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ക്രോഷേ വർക്ക് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമുക്ക് ഈ ആണൊന്ന് കട്ട് ചെയ്ത് കളയാം സ്ലിപ്പ് നോട്ടിനുള്ളിലൂടെ ഒന്നുകൂടെ ആണോ എടുത്ത് പുറത്തേക്ക് വരിക്കുക ഫുള്ളായിട്ട് ടാക്കി നമുക്കിനി ഇങ്ങോട്ടേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ റോങ് സൈഡാണ് ഞാന് റൈറ്റ് സൈഡിലേക്ക് ആക്കാം ഇത് കണ്ടോ ഇങ്ങനെ ഉണ്ടാവും ഫൈനലി നമ്മുടെ മിറ്റൻ കാണാനായിട്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് കയ്യിലേക്ക് കയറ്റാം കേട്ടോ ഇവിടെ നല്ല എന്താ നന്നായിട്ട് വലിയുന്നതാണ് പിന്നെ ഇത് കയ്യിൽ ഈസി ആയിട്ട് കയറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇവിടെ എന്തായാലും ഒന്ന് ടൈ ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു റിബൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ചെയിൻസ് ഇട്ടാലും മതിയാവും അപ്പോൾ ഞാൻ റിബൺ ഇൻസേർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മൾ മിറ്റൻസിൽ റിബൺ ഇൻസേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ റിസ്റ്റിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിവിടെ കെട്ടി വെക്കാമല്ലോ ഓക്കെ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതിയോ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്